ഇവിടെ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് നിയമസഭയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് ഒരു സർക്കാരിനെയും ആ സർക്കാരിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പാർട്ടിയെയും പ്രതിപക്ഷം ആരോപണത്തിന്റെ മുന്നിൽ നിർത്തുന്നത് ഒരു ക്രൈമാണ് അവിടെ നടന്നതൊരു ക്രൈമാണ് അത് നിയമവ്യവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ചകൾ അവസാനിച്ചു എന്ന് ഏതു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും അങ്ങനെയല്ല ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട കാര്യമാണ് അത് അതിന്റെ വിധി വന്നത് ന്യായയുക്തമാണ് നീതിയുക്തമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമാകാതെ ചർച്ചകൾ അവസാനിക്കില്ല അങ്ങനെ അവസാനിക്കപ്പെടുന്നത് അനീതിയുമാണ് അങ്ങനെ ഒരു ക്രൈമിന്റെ പേരിൽ മനുഷ്യ മനസാക്ഷിക്ക് ഒരു തരത്തിലും നിരക്കാത്ത ഒരു കാര്യത്തിന്റെ പേരിലാണ് നിയമസഭയിൽ ഈ ചർച്ചയും ഈ വെല്ലുവിളിയും ഈ വാഗ്വാദവും ഈ വിഷയത്തിൽ ഇത് അവസാനിച്ച വിഷയമല്ല നേരത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവ് ഇവിടെ പറഞ്ഞതു നാല് വർഷം മുമ്പ് നടന്ന വിഷയം അത് അവസാനിച്ച വിഷയം ഇത് അവസാനിച്ച വിഷയമല്ല ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ചർച്ച നമ്മൾ ചെയ്യുന്നത് നീ ഈ ആകാശ് തില്ലങ്കേരി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവിടുത്തെ ബ്ലോക്ക് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ താഴെ ഇട്ട കമൻറ്റ് ആ കമൻറ്റിൽ പറഞ്ഞത് ഇവിടെ കൊലപാതകം നിർദ്ദേശിച്ച ആളുകൾക്ക് കൊല ചെയ്യാൻ നിർദ്ദേശിച്ച ആളുകൾക്ക് പാർട്ടി ജോലി കൊടുത്തിരിക്കുന്നു പാർട്ടി സഹകരണ സംവിധാനങ്ങളിൽ അവർക്കൊക്കെ ജോലി കൊടുത്തിരിക്കുന്നു ആ കൊലപാതകം ഏറ്റെടുത്തവർക്ക് പട്ടിണിയാണ് പരിവട്ടമാണ് ഇവിടെ പാർട്ടി സഖാക്കന്മാരാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ആകാശ് തില്ലങ്കേരി നടത്തിയിട്ടുള്ളത് ഇത് ആകാശ് തില്ലങ്കേരിയുടെ മാത്രം കണ്ണൂരിൽ നടന്ന എല്ലാ കൊലപാതകങ്ങളും പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ജില്ലാ നേതാക്കന്മാരുടെ സംസ്ഥാന നേതാക്കന്മാരുടെ കൂടി തന്നെയാണ് എന്നാണ് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് കാരണം കണ്ണൂരിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അക്രമമുണ്ടാകണമെങ്കിൽ അത് കൃത്യമായും പാർട്ടി നിർദ്ദേശം കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ തില്ലങ്കേരിയിൽ മാവില വിനീഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ കൊല ചെയ്യുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഷുഹൈബിനെ കൊല ചെയ്യുന്നത് ഈ രണ്ട് കേസിലെയും പ്രതി ഈ പ്രധാനപ്പെട്ട പ്രതി ആകാശ് തില്ലങ്കേരിയാണ് ഈ ആകാശ് തില്ലങ്കേരി ഒരു കാലത്ത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നല്ലോ സി പി എമ്മിൻ്റെ സൈബർ സഖാവായിരുന്നു സി പി എമ്മിൻ്റെ സാധാരണപ്പെട്ട ഡിവൈഎഫ്ഐയുടെയും സാധാരണ സാധാരണ അണികൾക്ക് ആരാധ്യ കഥാപാത്രമായിരുന്നു ഈ പറയുന്ന ആകാശ് തില്ലങ്കേരി അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകളിൽ നിറഞ്ഞിരുന്നത് എനിക്ക് അറിയാം ആകാശ് എല്ലാ ഫോട്ടോകളായിരുന്നു മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്ന പി ജയരാജനോടൊപ്പം എപ്പോഴും ഒപ്പം ചേർന്നു നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നാൽ സി പി എം തീറ്റിപ്പോറ്റിയതാണ് ആകാശ് തിലങ്കേലിയെ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇവിടെ പൂർണ്ണമായി ഉത്തരവാദിത്തം പാർട്ടിക്കാണ് നിങ്ങൾ നോക്ക് സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടി ഇവിടെ സിംഗിൾ ബെഞ്ച് സി ബി ഐ അനുകൂ അന്വേഷണത്തിന് അനുകൂലമായിട്ട് വന്ന സമയത്ത് അപ്പീൽ പോയുള്ള സർക്കാർ എത്ര കോടി രൂപയാണ് മാധു ഇവിടെ ഷുഹൈ പതക്കേസിൽ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് മൂന്ന് നാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തെ എതിർക്കാൻ വേണ്ടി പെരിയ ഇരട്ട കൊലപാതകത്തെ എതിർക്കാൻ വേണ്ടി ചെലവാക്കിയ പൈസ എത്ര എന്നറിയോ ഒന്നേ പോയിന്റ് കോടി രൂപ എന്തിനാണ് ഈ സി അന്വേഷണത്തെ എതിർക്കുന്നത് ലൈഫ് മിഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി ബി ഐ എതിർക്കുന്നുണ്ടല്ലോ ഇത്തരത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പ്രതിക്കൂട്ടിലാണ് അവരിലേക്ക് കൃത്യമായ അന്വേഷണം എത്തും എന്ന് കാണുമ്പോഴാണ് ഇത്തരത്തിൽ സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചോ കോടികൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഒരു സഹപാനലിസ്റ്റ് അദ്ദേഹത്തെ പറ്റിയാണ് ആരോപണമുയർന്നിരിക്കുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ എന്താണ് പാർട്ടിയുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നു എന്നിട്ടോ അതിന് പങ്കു സ്വർണം പങ്കു കള്ളക്കടത്ത് സംഘം സ്വർണം പങ്കു അദ്ദേഹവുമായിട്ട് ആകാശ് തില്ലങ്കേരി ഇത്രമാത്രം വറക്കപ്പെട്ട ആളാണ് എന്നൊക്കെ തില്ലങ്കേരിയിൽ പോയിട്ട് പ്രസംഗിച്ചാൽ പോരാ അദ്ദേഹം ട്രോഫി കൊടുക്കുന്ന സമയത്ത് അറിയില്ലായിരുന്നോ ഈ ആകാശ് തില്ലങ്കേരിക്കാണ് ട്രോഫി കൊടുക്കുന്നത് എന്ന് ആകാശ് തില്ലങ്കേരിയെ പുറത്ത് തള്ളിപ്പറയുക എന്നിട്ടോ ഇപ്പുറം വന്നിട്ട് സ്റ്റേജിന്റെ പിന്നിൽ വന്നിട്ട് ചേർത്ത് നിർത്തുക ഇതാണ് പറയുന്നുണ്ട് അദ്ദേഹം ആ വേദിയിൽ വെച്ച് അദ്ദേഹം വൈമുഖം കാണിച്ചിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഒരു പരിപാടിയിൽ പോയി അതിന് അദ്ദേഹം കൃത്യമായ വിശദീകരണം നൽകിയിട്ടുണ്ട് അതല്ലോ നമ്മുടെ വിഷയം അല്ല അത് തന്നെ അത് അത് ഇതിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അതും കാരണം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഉണ്ട് എന്നതുകൊണ്ട് ഒരു വസ്തുത ചൂണ്ടിക്കാണിക്കാതിരിക്കാനൊന്നും പറ്റില്ല അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് എന്താ അത്രമാത്രം വെറുക്കപ്പെട്ടവനാണ് എങ്കിൽ അദ്ദേഹത്തിന് ട്രോഫി കൊടുക്കാൻ പാടില്ലായിരുന്നു വൈമനസ്യം കാണിച്ചു എന്ന് വാക്കാ പറഞ്ഞാൽ പോരാ കൊലപാതകളെ എന്നും ചേർത്ത് നിർത്തുന്നത് ആരാ ഇവിടെ അല്ലല്ലോ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഇവിടെ ഷാഫിയുടെ കല്യാണത്തിന് ഏൻ സീർ പോയി ഇവര് പറഞ്ഞു എന്താ ഇ പി ചന്ദ്രശേഖരൻ വധക്കേസ് ഞങ്ങൾക്ക് പങ്കില്ല ഇതിട്ടോ ഷാഫിയുടെ കല്യാണത്തിന് പോകുന്നു ഏൻ ഷംഷീർ പോകുന്നു ഇവിടെ പി ജയരാജൻ ആ സമയത്തോ അതിനെ ന്യായീകരിച്ച് എന്താണെന്നറിയോ പറഞ്ഞത് ഇവിടെ ജയിൽ പുള്ളികൾക്കും മനുഷ്യാവകാശമുണ്ട് അവരും മനുഷ്യരാണ് എന്നൊക്കെ പറഞ്ഞാണ് ന്യായീകരിച്ചിരിക്കുന്നത് അപ്പോ ഇത്തരത്തിൽ കൊലപാതകികളെ എന്നും സംരക്ഷിക്കുന്ന ന്യായീകരിക്കുന്ന തീറ്റിപ്പോറ്റിയ പാർട്ടി ആ പാർട്ടിയാണ് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ ഇപ്പൊ പാർട്ടിക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു ആകാശ് തിരിങ്കയിൽ